സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചത് ഒരർത്ഥത്തിൽ ഏദനിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ്. ദൈവവും നരനും നാരിയും ഹൃദയമൊരുമയ ഏദൻ, ഹുപ്പുടാക്സിസ് ഉൽപ്പത്തി 2 പറയുന്നതുപോലെ. ഇന്നലെ തന്നെ നമ്മൾ ഇക്കോണമി ഓഫ് ഫ്രാൻസിസ്കോ എന്നൊരു സാമൂഹിക സാമ്പത്തിക സങ്കല്പത്തെ ശ്രദ്ധിക്കുകയായിരുന്നു. ആ കർമ്മ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് 2019 ഫ്രാൻസിസ് പാപ്പ നടത്തിയ ക്ഷണത്തിൽ മരണത്തിൻ്റെയല്ല ജീവൻ്റെ പ്രമാണങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആഭിമുഖ്യമായി ഇതിനെ വിലയിരുത്തി. ഇന്ന് FSCR 6:1-9 വരെ ഇന്നലത്തേതിൻ്റെ തുടർച്ചയായി ആ വീട്ടുമേശ ഭവനക്രമം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ കുടുംബത്തിലെ പിതാവും അയാളുടെ മക്കളും അതുപോലെ തന്നെ അയാളും വേലക്കാരും തമ്മിലുള്ള ബന്ധങ്ങളെയാണ് ശ്രീഹ ദൈവാധീനത ഹുപ്പോടാക്സിസ് എന്ന ഫ്രെയിം വർക്കിൽ വായിച്ചെടുക്കുന്നത്. കുടുംബനാഥന് സ്വന്തം മക്കളുടെയും അടിമകളുടെയും മേൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരമുണ്ടായിരുന്ന ഒരു സാമൂഹിക പരിതസ്ഥിതിയിലാണ് ഇതൊക്കെ ശ്രീഹ പകരുന്നതെന്ന് മറക്കരുത്. പ്രൊത്തെസ്താസ് ബീത്തെ നെച്ചിസ്ക്വേ. ആ തൽസ്ഥിതിയിൽ ശ്രീഹ വിപ്ലവകരമായൊരു കാര്യം പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മക്കളെ പ്രകോപിപ്പിക്കരുത് എന്ന്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നുമുണ്ട്. കാരണം അത് വാഗ്ദാനത്തോടുകൂടി ആദ്യത്തെ കൽപ്പനയാണ്. ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഉടമ്പടിയുടെയും വാഗ്ദത്ത ഭൂമിയുടെയും ഗന്ധം ഉയരുന്നുണ്ട് ഇവിടെ. കുടുംബബന്ധങ്ങൾ കേവലം സാമൂഹിക നിർമ്മിതികളല്ല, അനാദിയായ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും നമ്മെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. യജമാനനും സേവകനും തമ്മിലുള്ള ബന്ധത്തിൽ പക്ഷപാതങ്ങളും കാപട്യങ്ങളും വേണ്ട എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാണ് യഥാർത്ഥ യജമാനനെന്നും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം ആത്യന്തികമായി ദൈവത്തെ സേവിക്കുന്നതാകണമെന്നും ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷപാതം, പ്രൊസോപ്പോ ലെംസിയ എന്നാൽ മുഖമുയർത്തി നോക്കുക എന്നാണ് അക്ഷരാർത്ഥം. വലിയ വലിയ ആളുകൾക്ക് മാത്രം മുഖം കൊടുക്കുക എന്നതാണ് അതിൻ്റെ വിവക്ഷ. അല്ലാത്തവനിൽ നിന്ന് മുഖം തിരിച്ചു കളയുക എന്നും. ദൈവം കൽപ്പിക്കുന്ന പ്രാമുഖ്യങ്ങൾ, പ്രയോറിറ്റീസ് മറന്ന് മനുഷ്യൻ കൽപ്പിക്കുന്ന പ്രാമുഖ്യങ്ങൾ അഥവാ മുൻതൂക്കങ്ങൾ പ്രമാണങ്ങളാകുന്ന കെട്ടുകാഴ്ചയാണിവിടെ. ഇന്നത്തെ വചനവഴിയിൽ നാം ഇത് കാണുന്നുണ്ട്. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. ദൈവം ഇതെല്ലാം തകിടം മറിക്കുന്നു, പിൻപന്മാർ മുൻപന്മാരാകുന്നു തിരിച്ചും. കഴിഞ്ഞ ദിവസം ഹൈക്കോർട്ട് മധുരൈ ബെഞ്ച് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത്രേ മറ്റ് മതവിഭാഗങ്ങളിലെന്നപോലെ സഭയുടെ സ്വത്തുകൾ ഒരു സർക്കാർ അധീന നിയന്ത്രണ സംവിധാനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ. കണക്കില്ലാത്ത വസ്തുവകകളും സമ്പത്തും കൊണ്ട് സഭയിൽ നിരവധി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്നതാണ് ഈ നിരീക്ഷണത്തിന് ആധാരം. ഈ നിരീക്ഷണം പലരെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ആശങ്ക വേണ്ട പല കാര്യങ്ങളിലും സാധാരണക്കാരൻ്റെ ജീവിതഗതികളിലും ഇത്രയധികം തീക്ഷ്ണതയോടെ ആശങ്ക ഉയരുന്നുണ്ടോ എന്നതും ചിന്തനീയമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇതൊക്കെ മുൻഗണനകൾ, പ്രയോറിറ്റീസിൻ്റെ പ്രശ്നമാണ്. ഇന്ന് സങ്കീർത്തനം 145, ദൈവത്തിൻ്റെ സൗമ്യവും കരുണാർദ്രവുമായ ആ രാജ്യക്രമം, ബിനായൻ ആൻഡ് ബെനഫിഷ്യൻ ഡൊമീനിയൻ വെളിവാക്കുന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷപാതങ്ങളില്ലാത്ത വിധം അവിടുന്ന് പ്രവർത്തിക്കുന്നു. ദൈവം എല്ലാവർക്കും മുഖം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരായവർ അവിടുത്തെ കണ്ണുകളിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 145:5, നമ്മുടെ കണ്ണുകളെല്ലാം അങ്ങനെ ഈ ശുശ്രൂഷയുടെ ആഭിമുഖ്യത്തിൽ ദൈവത്തിൽ പതിഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 123:2 പറയുന്നത് പോലെ. ഇന്ന് ലൂക്ക 13:22-30 വരെ നാഥൻ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. പ്രത്യാശയുടെ യാത്രയുടെ പ്രകാശ വഴികൾ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ലൂച്ചേ, അവിടെ വെച്ചാണ് ഒരാൾ ചോദിച്ചത് രക്ഷപ്രാപിക്കുന്നവർ വിരളമാണോ എന്ന്. നാഥൻ ഇടുങ്ങിയ വാതിലിൻ്റെ ഉപമയാണ് പഠിപ്പിക്കുന്നത് അവിടെ. അത് ജീവനിലേക്കുള്ള വഴിയാണ്, പക്ഷേ സഹനത്തിൻ്റെ കുരിശു വഴിയാണ്. മത്തായി 7:13 അതിന് വിരുദ്ധമായ മരണത്തിൻ്റെ വഴിയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരങ്ങളെക്കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങൾ ഇവിടെ ഉണരണം. വാതിലുകൾ അടയ്ക്കപ്പെടുന്നൊരു സമയം വരും, അവസരങ്ങൾക്ക് അറുതിയുണ്ട്. ജാഗരൂകരായിരിക്കേണ്ടിയിരുന്ന ഭൃത്യന്മാർ, ലൂക്ക 12:35, നാഥൻ വീട്ടിൽ വരുമ്പോൾ അവിടെ ഇല്ലാത്തൊരവസ്ഥയുണ്ടെന്നിവിടെ. ഉണ്ടായിരുന്നെങ്കിൽ നാഥൻ അവരെ ഊട്ടുമായിരുന്നില്ലേ? സ്വന്തം മരമുറുക്കി അവർക്ക് വിളമ്പിക്കൊടുക്കുമായിരുന്നില്ലേ? സ്നേഹത്തിൻ്റെ ആ പെസഹാവിരുന്ന്. എന്നാലും ഇതാ അവർ എവിടെയോ ആയിപ്പോയി, പുറത്തായിപ്പോയി. യജമാനൻ വീട്ടിൽ വന്നപ്പോൾ അവരവിടെയില്ല. അവൻ വാതിലടച്ചു കളയുകയാണ്. ഒരു വേള യജമാനൻ ഒറ്റയ്ക്കായി പോയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നമ്മുടെ അകവും പുറവും അറിഞ്ഞവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന്.